ഉച്ചക്ക് മീൻ കൂട്ടാനും ചോറൊക്കെ വെക്കണ്ട പോയിട്ട് ആ പിഞ്ചാനാണ് അവിടെ കിടന്നുറങ്ങാണ് എണീക്കുമ്പോ ഒരു സാധനം പോലും ഇല്ലടാ ഫ്രാങ്ക്ലി ബൈ കഴിക്കാനായിട്ട്. ചിഞ്ചാന് ഞാനാണെങ്കിൽ ഇവിടെ എത്ര എടാ നീ ഉണ്ടായിരുന്നു എന്റെ കൂടെ. എടാ ഇവിടെ ഒരു മീൻ ചന്ത പോയിട്ട് ഒരു മീൻകാരനെ പോലും കാണില്ലടാ. ചേട്ടാ ഇവിടെ നല്ല മീൻകറി ഉണ്ടാ? മീൻകട ഇവിടെ ഇല്ലടാ ചിഞ്ചാനെ. ഇനി നമ്മൾ ഇന്ന് എന്ത് കൂട്ടാൻ വെക്കും? ഇന്ന് നമുക്കുണ്ടല്ലോ അങ്ങ് ഒരു ചിക്കൻ വെച്ചാലോ. എടാ ചിക്കൻ വെക്കാനായിട്ട് ഇന്ന് കോഴിക്കട ഒക്കെ പൂട്ടിയ കട ഇത് തുറന്നിട്ടില്ല. അല്ല ഫ്രാങ്ക്ലിൻ ബായി, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പുറത്തെ വീട്ടിലുണ്ടല്ല ആ ചേച്ചിയുടെ പറമ്പില് കോഴിനെ വളർത്തുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കല്ലങ്ങ് എറിയുക, കോഴിനെ അങ്ങോട്ട് കൊല്ലുക, അങ്ങോട്ട് പിടിച്ച് കറി വെക്കുക. എന്ത് ചെയ്താലോ ഫ്രാങ്ക്ലിൻ ബായി? എടാ ഞാനൊരു പോലീസ് ഓഫീസറാണ്, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പാടില്ല, അത് കേസായി മാറും, പിന്നെ എന്നെ പോലീസിൽ നിന്നും പുറത്താക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പോലീസിലും കയറിയോണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റണ്ട. ഇവിടെ പണ്ടത്തെ മാതിരി മോഷ്ടിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റണ്ട ഫ്രാങ്ക്ലിൻ ബായി. നിങ്ങൾ ഈ പോലീസിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങുക കേട്ടാ. എത്ര ദിവസമായി നിങ്ങൾ പോലീസിൽ കയറിയിട്ട് മനുഷ്യൻ മടുത്ത്. എനിക്ക് പിഞ്ചാനുള്ള ബോറടിച്ച് പോടിച്ച് പക്ഷേ ഒരു വിധമായി. നമുക്കൊരു കാര്യം ചെയ്യാടാ ചിഞ്ചാനെ, തൊട്ടിപ്പുറത്ത് ഇവിടെ എവിടെയോ ഒരു പുഴയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് മീൻ പിടിച്ചാലോ. ആ മീൻ പിടിക്കണ കേസ് ആ ഫ്രാങ്ക്ലിൻ ബായി, നമ്മൾ ഇന്നലെ ചൂണ്ട മേടിച്ചില്ലേ, അത് വെച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാം. എടാ അതന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ എവിടെയോ ഉണ്ടല്ല, ഇവിടെ എവിടെയാണ് ചൂണ്ടിടാ. ഓക്കെ, നമുക്ക് ഇവിടെ ചൂണ്ടിടാൻ പറ്റും. ഓൾറൈറ്റ്, ഈ വഴി പോയി കഴിഞ്ഞാല് നേരെ പോയി ചൂണ്ടിടാ. ഷിൻചാനെ നീ എന്റെ ബാക്കിൽ ഇരുന്നാ മതി, നീ ഇറങ്ങണ്ട കേട്ടാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബായി, ഫ്രാങ്ക്ലിൻ ബായി പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടടാ, ഇവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫോണിൽ ലൊക്കേഷനിൽ എന്തോ കാണിക്കുന്നുണ്ട്. ഇതെന്താണ് എടാ, ഇവര് നല്ല കുടിച്ച് അങ്ങ് ഫുള്ള് ഫിറ്റാണ് കേട്ടാ. ഓക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാ ഫ്രാങ്ക്ലിൻ ബായി, അവരാണെങ്കിലും ബോധമല്ലാണ്ട് ഇടയ്ക്കാണ് കുടിച്ചിട്ട്. എടാ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ മീൻ പിടിക്കാം. ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം മീൻ കിട്ടുമെന്ന്. അങ്ങോട്ട് ചോദിക്ക് ഫ്രാങ്ക്ലിൻ ബായി. ചേട്ടാ ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമോ? ഇവിടെ മീൻ പിടിക്കാനോ? ഓ മീൻ പിടിക്കാൻ പറ്റും, പക്ഷെ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഈ വെള്ളത്തിലാണ് മൂത്രമൊഴിക്കുന്നത്. അയ്യേ ചിഞ്ചാന, ഇവിടെ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്, നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി പിടിച്ചാലോ. ആ ഫ്രാങ്ക്ലിൻ ബായി അപ്പുറത്ത് സൈഡിൽ നിന്ന് പിടിക്കും, ഇവിടെ ഇനി ഉപ്പിട്ട മീനായിരിക്കും നമുക്ക് കിട്ടാ. ഫ്രാങ്ക്ലിൻ ബായി അത് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചൂണ്ട. ഓൾറൈറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എടാ മണ്ട അപ്പുറത്ത് മൂത്രമൊഴിച്ചാലും ഇപ്പുറത്ത് മൂത്രമൊഴിച്ചാലും സെയിം വെള്ളമല്ലടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്ത് പോയിട്ട് നമുക്ക് മീൻ പിടിക്കാം, അതാകുമ്പോ അപ്പുറത്തുണ്ട് ഇത് മാതിരി തട്ട്, അവിടെ നമുക്ക് പോയിട്ട് മീൻ പിടിക്കാം. എന്റെ ഫ്രാങ്ക്ലിൻ ബായി പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ, ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട് ഫ്രാങ്ക്ലിൻ ബായി, ലെഫ്റ്റ് എടുത്ത് പോ. ലെഫ്റ്റ് ആയിട്ട് നിനക്ക് ഈ വഴികളൊക്കെ അറിയോ? ഫ്രാങ്ക്ലിൻ ബായി ഞാനും പിഞ്ചാനും ഡോർമോടൊക്കെ കൊണ്ട് വരുന്നതല്ല സൈക്കിൾ ഓടിച്ചിട്ട്, എനിക്കറിയാം. എടാ ലെഫ്റ്റിലോട്ട് പൂളല്ലേ, കണ്ട് കണ്ട് കണ്ട്. എടാ പൂള് നമ്മളെ വീട്ടിലുള്ളതല്ലേ. ഫ്രാങ്ക്ലിൻ ബായി ഇത് റൈറ്റ് ആണ്, ലെഫ്റ്റ് ഇപ്പുറത്താണ്. ഇതെന്തോന്ന് ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ബായി അതെന്നല്ലേ പറഞ്ഞത്, ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് നോക്കിയപ്പോ ഫ്രാങ്ക്ലിൻ ബായി അടിക്കല് എന്തോ ചൈനീസ് ടെമ്പിൾ ആണത്, ഡ്രാഗന്റെ ഫോട്ടോ. ഫ്രാങ്ക്ലിൻ ബായി അങ്ങോട്ട് കടക്ക അങ്ങോട്ട്. എടാ ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ച് പൂട്ടിയേക്കടാ, പ്രശ്നമാകൂടെ കടന്നുകഴിഞ്ഞാല്. ഫ്രാങ്ക്ലിൻ ബായി ഒന്നും നോക്കണ്ട, അങ്ങനെ നടക്ക അങ്ങോട്ട്, കടക്ക അങ്ങോട്ട്. എടാ കടക്കാൻ നീ എന്റെ ബാക്കില് കയറുകയാണെങ്കിൽ കടക്കാൻ പറ്റണ്ട തേങ്ങ. ഓ നിനക്ക് നല്ല വെയിറ്റ് ഉണ്ടടാ, ഉള്ള തീറ്റ ഫുഡ് മൊത്തം കഴിച്ചിട്ട് നീ എന്തൊരു വെയിറ്റ് ആടാ. ഉള്ളിലോട്ട് അങ്ങ് കടക്ക്, ഡോറൊക്കെ അങ്ങോട്ട് മുട്ട്, അപ്പൊ ആരെങ്കിലും വന്ന് തുറക്കും, നമുക്ക് എന്തായാലും ടെമ്പിൾ വിസിറ്റ് ചെയ്യാവുന്നാന്ന് പറയാം. ഡോറ് മുട്ടാനായിട്ട്, എടാ ഡോറ് മുട്ടണ്ട, എടാ തുറന്നിട്ടുണ്ട് ഡോറ്. ഫ്രാങ്ക്ലിൻ ബായി പെട്ടെന്ന് കടക്കാപ്പോ, പെട്ടെന്ന് ഇറക്കരുത്, അവിടെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ ബായി എനിക്കൊന്ന് ഇവിടത്തെ ആരും ആണെന്ന് തോന്നുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ബായി ഡ്രാഗൻ കണ്ട, ഡ്രാഗൻ ഇത് തീ തീ പോന്നുള്ളൂ. എടാ ചിഞ്ചാൻ അത് പ്രതിമ അടാ മണ്ട, നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കിയാലോ. ഫ്രാങ്ക്ലിൻ ബായി എനിക്ക് നീന്താ അറിയത്തില്ല കേട്ടാ. എടാ നീ പേടിക്കണ്ട, ഞാനില്ലടാ ചിഞ്ചാനെ. എടാ അതെ ഇവിടത്തെ ഡ്രാഗന്റെ തീയാന്ന് തോന്നുന്നു കേട്ടാ. ഓ ഫ്രാങ്ക്ലിൻ ബായി ചൂട് ചൂട് നല്ല ചൂടുണ്ട് ഇവിടെ, വെള്ളത്തിനൊക്കെ നല്ല ചൂട്. ഓ എടാ നിനക്കൊന്ന് ഡ്രാഗൻ തീ കൂടുതലായ ചൂട് വരുന്നതാടാ, നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാം. ഓൾറൈറ്റ് ഇതെന്താ കയറാൻ പറ്റുന്നത്? ഓ എടാ സെറ്റ് കേട്ടാ, എടാ സെറ്റ് പൂളില്ലേ. എന്താ കേറാൻ പറ്റുന്നത് നമുക്ക്? ഓൾറൈറ്റ് എന്താ കേറാൻ പറ്റുന്നത്?
ഇഞ്ചാനെ നിനക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. താങ്കളിപ്പോ അങ്ങോട്ട് നടക്ക്, റൈറ്റ് സൈഡില് താമരക്കുളം. ഇതെന്തോ ചൈനീസ് ഷാവലിൻ അങ്ങനെ സംഭവമില്ല ഫ്രാങ്ക്ലിൻ ബോയ്? എടാ ഷാവലിൻ, എടാ ഷാവലിൻ അങ്ങനെയല്ലേ പറയാ? ആ അങ്ങനത്തെ എന്തോ ഒരു ടെമ്പിൾ ആണത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിഞ്ചാസും ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടാ ഷിഞ്ചാനെ. ഞാനാണെങ്കിൽ നിഞ്ചാസിന് കാർട്ടൂണി മാത്രം കണ്ടിട്ടുള്ളൂ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ചേട്ടാ അതെ ഇവിടെ നിഞ്ചാസ് ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ നിഞ്ചാസും പിഞ്ചാസും ഒന്നും ഇല്ല. ഇവിടെ ഒരു പിക്കാസ് ഉണ്ട്. പിക്കാസ് എന്തിനാണ്? നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നും നമുക്ക് ഇല്ല. പിക്കാസ് കത്തിയല്ലേ, അതിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ഇവിടെ എനിക്ക് തോന്നണേ. ഓക്കെ ചേച്ചി, ഇവിടെ ഇവിടെ എന്തിനാണ് പരിപാടി? ചേച്ചി, ഹലോ ചേച്ചി. എടാ ചേച്ചി എന്ന് പറയുമ്പോ ഉണ്ട്, അതാ ചേച്ചിക്ക് തോന്നുന്ന സിഗുമയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഈ ചേട്ടൻ എടുത്ത് വയ്ക്കാം. ചേട്ടാ ഹലോ, ആ ചേച്ചി എന്താണ് മിണ്ടാത്തത്? അതെന്തോ നിങ്ങള് പടങ്ങനെ എന്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുന്നത്? അത് പിന്നെ അവൾ എന്റെ അടുത്ത് മാത്രം സംസാരിക്കുള്ളു, അത്രക്ക് സ്നേഹമാണ് മോനെ എന്റെ അടുത്ത്. സ്നേഹമായിട്ടാണോ ചേട്ടാ പടങ്ങിയിരിക്കുന്നു പറഞ്ഞത്? അത് പിന്നെ മോനെ അവൾക്ക് ഞാൻ ലിപ്സ്റ്റിക് മേടിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് പിണങ്ങിയതാണ്. അയ്യേ, ഒരു ലിപ്സ്റ്റിക് മേടിക്കാത്തൊക്കെ പിണങ്ങുന്ന ചേട്ടാ. പിന്നെ ഇവിടെ എന്തിനാണ് പരിപാടി? ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിഞ്ചാടെ പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഡെഡ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. എന്താടാ ചിഞ്ചാനെ? ഫ്രാങ്ക്ലിൻ ബോയ് ഡെഡ് പൂളിലെ കണ്ടിട്ട് സെൽഫി കൊടുക്കണ ഓട്ടോഗ്രാഫും മേടിക്കണം. ഓഹ്, ഡെഡ് പൂൾ അറിയത്തില്ല ഫ്രാങ്ക്ലിൻ ബോയ്? എടാ ആരാടാ ഡെഡ് പൂള്? ഇവിടെ നിഞ്ചാത്ത ആരെങ്കിലും ആണോ? ഫ്രാങ്ക്ലിൻ ബോയ്, ഓഹ്, നിങ്ങൾ ഈ ടീവിയും കാര്യങ്ങളൊന്നും കാണാത്ത കഥകൾക്ക് അറിയാൻ പാടില്ല. അവഞ്ചേഴ്സിലുള്ളതാണ് ഡെഡ് പൂള്. അവഞ്ചേഴ്സിലാ? അതാരാണ് അവഞ്ചേഴ്സ്? ഫ്രാങ്ക്ലിൻ ബോയ് അയേൺ മാൻ ഒക്കെ ഇല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ അവഞ്ചേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാർ ഇവിടെ എന്താണ് ഉള്ളത്? സാധനങ്ങളൊക്കെ വേണ്ടതായിരിക്കും ആൾക്കാരുടെ പാടില്ല കേട്ടോ. ആ ഓക്കെ 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 ഓക്കെ. എടാ ചിഞ്ചാനെ, ഇവിടെ നിന്ന് സാധനങ്ങൾ തൊട്ട് പോയരുത് കേട്ടാ, ആ പ്രശ്നാവല്ലേ. ഫ്രാങ്ക്ലിൻ ബോയ് എന്താ പറയണത്? ചിഞ്ചാൻ തൊടുവോ? ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞതല്ല കേക്കത്തുള്ള. അങ്ങോട്ട് നടക്ക് ഫ്രാങ്ക്ലിൻ ബോയ്, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അവിടെ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു മെയിൻ ടെമ്പിൾ ഏരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ ആയിരിക്കും എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പണ്ടൊരു കാർട്ടൂൺ കണ്ടിട്ടാ ഷിഞ്ചാനെ ഇങ്ങനത്തെ ഒരു ടെമ്പിളിൽ കളിക്കേണ്ടത്. മറ്റേ കരാട്ടിക്കിട്ട് സിനിമ കണ്ടിട്ടില്ലേ? ഞാനത് കൊച്ചി ടിവിയില് കാണാറുണ്ട്. ജാക്കി ജാൻ്റെ അല്ലേ? ആ അതന്നെ അതന്നെ. അവിടെ ഇങ്ങനത്തെ സ്ഥലത്തല്ലടാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. സത്യം ഫ്രാങ്ക്ലിൻ ബോയ്, എന്തായാലും മേപ്പോട്ട് നടക്ക്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കരാട്ടം കാര്യങ്ങളൊക്കെ പഠിക്കാലോ ഫ്രാങ്ക്ലിൻ ബോയ്. സത്യം 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 സത്യം, കരാട്ടം കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടാ മോനെ. ഞാൻ ഒരു താമരക്കുളം, പക്ഷെ ഇതിൽ വെള്ളം ഇല്ല കേട്ടാ. അവിടെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ള കേട്ടോ. അവിടെ ഈ ടെമ്പിൾ എന്ത് രസാണല്ലേ കാണാനായിട്ട്. സത്യം ഫ്രാങ്ക്ലിൻ ബോയ് സത്യം. എടാ ഇവിടെ ഇവിടെ ഒക്കെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഒന്നുണ്ട്. ഓ എടാ, മറ്റേ ഷാവലിൻ സൂപ്പർ സിനിമത്തെ മറ്റേ വെള്ളം കുടിക്കത്തില്ലേ, ആ സ്ഥലല്ലേ ഇത്? സത്യം ഫ്രാങ്ക്ലിൻ ബോയ് സത്യം സത്യം സത്യം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് കേറി നോക്കാം. ഇവിടെ എന്തുവാണ്, എനിക്കൊന്നും ഇവിടെ വർക്കിംഗ് ഏരിയ തോന്നുന്നുണ്ട് ഷിഞ്ചാനെ. പുറത്തൊന്നും കാണുമ്പോ കിടില്ല, പുള്ളി കയറി നോക്കുമ്പോ ഭയങ്കര അലമ്പ് കേട്ടാ. ഓക്കെ നമുക്ക് ഇവിടെ എന്തായാലും നോക്കാം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ഇവിടെ എന്തൊരു ചേട്ടനൊക്കെ ഉണ്ട് കേട്ടാ. നിഞ്ചാടാ, ഓ ഇതെന്തൊരു എഗ്ഗാണ് കേട്ടാ. ഇത് എന്തിന്റെ എഗ്ഗായിരിക്കും എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ ദേ ഇവിടെ ദേടാ, അവിടെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചൈനീസിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ സത്യടാ ചിഞ്ചാനെ, ഇതൊക്കെ നല്ല മൂർച്ചണ്ടാവും. അവിടെ തൊട്ട് കഴിഞ്ഞ കൈയൊക്കെ മുറിയും തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം. അവിടെ ചൈനീസ് ടെമ്പിളില് ഇതെന്തുവാടാ ടിവി ഒക്കെ? കൊള്ളാലോ ഇത്. ഇവിടെ എന്തുവാടാ, ഇതൊന്ന് സീക്രട്ട് റൂം എന്തൊരു ആണത്. ഓക്കെ ഇതെന്തോ സീക്രട്ട് റൂം എന്തോ. ഓ ഇത് ബെഡ്റൂം ആണ് കേട്ടാ. എടാ ഈ ബെഡ്റൂമിൽ ഫുള്ള് ചൈനീസിന്റെ സാധനങ്ങളാണ് കേട്ടാ, നമ്മുടെ സിറ്റീസ് അല്ല. ഓക്കെ അപ്പൊ ഒന്നും നമ്മൾ നശിപ്പിക്കാനെ തുടങ്ങാൻ പാടില്ല, ലക്ഷങ്ങളെ എണ്ണി കൊടുക്കേണ്ടി വരും. ഓക്കെ നമുക്ക് എന്തായാലും ഈ മുറിയിലോട്ട് വരാം. ഈ മുറിയിൽ എന്തൊരു ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടൊക്കെ ഫുള്ള് ചൈനീസിന്റെ എഗ്ഗാണ് കേട്ടാ. ഓക്കെ ഇപ്പുറത്ത് ബാക്ക് ഏരിയ ആണ് കേട്ടാ, ചൈനീസിന്റെ എഗ്ഗാണ്. അവിടെ ആരും ഉണ്ട്. ഫ്രാങ്ക്ലിൻ ബോയ് അതാണ് ഡെഡ് പൂള്. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, എനിക്ക് ഫോട്ടോയും ഫോട്ടോഗ്രാഫും എടുക്കണം. അതാ ഡെഡ് പൂള് പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്യാം നമ്മള്. ഫ്രാങ്ക്ലിൻ ബോയ് അങ്ങോട്ട് പോ, എനിക്കറിയാം ഡെഡ് പൂൾ മാമൻ, എനിക്കറിയാം. ഓ ഫ്രാങ്ക്ലിൻ ബോയ് എന്നെ ഒന്ന് താഴെ ഒന്ന് ഇറക്കോ. ആ എന്നാ അറിയിക്കോ. ഫ്രാങ്ക്ലിൻ ബോയ് ഇത് ഡെഡ് പൂൾ ആണ്. ഹലോ ഡെഡ് പൂള, എനിക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു, സ്കൂളിലെ പിള്ളേരൊക്കെ കാണിക്കാനാണ്, ഒരു ഓട്ടോഗ്രാഫും തരണം. ഡെഡ് പൂള്. ഹലോ ഡെഡ് പൂള്. എടാ എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബോയ് ഒന്ന് മിണ്ടാണ്ടിരിക്കും, അത് ഡെഡ് പൂൾ ആണ്. ഹലോ ഡെഡ് പൂൾ മാമ. ഹലോ
ഇത് ഡെഡ്പൂളിന്റെ സ്യൂട്ടാണാ? ഞാൻ എനിക്ക് സംശയമുണ്ട്, ആ സ്യൂട്ടാന്ന് തോന്നുന്നുണ്ട്. അല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ആ സ്യൂട്ട് ഇട്, ഫ്രാങ്ക്ലിൻ ബോയ് ഇട്. ഫ്രാങ്ക്ലിൻ ബോയ് ഇപ്പൊ ഡെഡ്പൂളിന്റെ സൂപ്പർ പവർ ഇടും. ഫ്രാങ്ക്ലിൻ ബോയ് ഇട്. എടാ പോടാ അവിടുന്ന്, എന്നിട്ട് വേണം പ്രശ്നമാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർ നിഞ്ചക്കാരൊക്കെ വന്നിട്ട് കത്തിരിച്ച് രണ്ട് കുത്തി ഞാൻ ഇല്ലാണ്ടാവും. ഫ്രാങ്ക്ലിൻ ബോയ് ഡെഡ്പൂളിന്റെ സൂപ്പർ പവർ നിങ്ങൾക്ക് അറിയത്തില്ലേ? വെടി വെച്ചാ ഒന്നും സംഭവിക്കത്തില്ല, കത്തി കൊണ്ട് കുത്തി കഴിഞ്ഞൊന്നും സംഭവിക്കത്തില്ല. ഫ്രാങ്ക്ലിൻ ബോയ് എന്ത് മണ്ടനാണ് ഫ്രാങ്ക്ലിൻ ബോയ്. എടാ ചിഞ്ചാനെ, നമുക്ക് ഇവിടെ നിന്ന് പോവാ, നമുക്ക് പിന്നെ വരാടാ. പിന്നെ ഫ്രാങ്ക്ലിൻ ബോയ് ഈ സാധനം ഇട്, ഡ്രസ് ഡ്രസ് അല്ലെങ്കിൽ ഞാൻ ഇടും. ചിഞ്ചാനെ നിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്? വാ വാ വാ, നമുക്ക് എന്തായാലും പോവാ. വാ വാ, തോളത്ത് കയറ, തോളത്ത് കയറ്. ആ തോളത്ത് കയറാൻ വേറെ പണി ഒന്നും ഇല്ലല്ലോ. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും പോവാം, ഡെഡ്പൂളെ പോയിട്ട് വരാം. എടാ നമുക്ക് എടാ ഇത് നെഞ്ചാടൊക്കെ സാധനങ്ങളാണ്, നമ്മൾ എടുക്കാൻ പാടില്ലടാ, പ്രശ്നമായി മാറും. ആ ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞ മാതിരി. ഓ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാടാ ചിഞ്ചാനെ. ആ ഫ്രാങ്ക്ലിൻ ബോയ് പെട്ടെന്ന് പോ, നോക്കി പോ ഫ്രാങ്ക്ലിൻ ബോയ്, ഇപ്പൊ തന്നെ പല്ല് പോയാനെ. എടാ നമുക്ക് എന്തായാലും പോവാടാ. എടാ എനിക്ക് എടാ ഫുഡൊക്കെ വല്ല വെക്കണ്ടടാ. ഫ്രാങ്ക്ലിൻ ബോയ് എന്നാ പെട്ടെന്ന് പോസോ, എനിക്ക് അങ്ങനെ ബോർ അടിക്കുന്നു. മടുത്ത് ഇനി ഫ്രാങ്ക്ലിൻ ബോയ് കൂടെ എങ്ങോട്ടും ഞാനില്ല. നീ അങ്ങോട്ട് വരണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. നോക്കി നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്, ആരും മോഷ്ടിച്ചില്ല കേട്ടാ. ഓൾറൈറ്റ്, ഓ ഇവിടെ നിന്ന് ചാടാനും പറ്റുന്നില്ല ഈ ഗേറ്റ് കാരണം, മനുഷ്യനും മടുത്ത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം, പോവാം. പിടിച്ചിരുന്നോടാ ശിഞ്ചാനെ. എടാ അതെ, നിങ്ങള് പുറത്തൊക്കെ പോയിട്ട് വാ, ഞാനപ്പത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെക്കാം. എന്നും നിങ്ങളല്ലേ ഫുഡ് വെക്കാറ്. അപ്പൊ എന്നാ പിഞ്ചാങ്കണ്ട് ഉറങ്ങട്ടെ, നീ എന്തായാലും നിലത്തിറങ്ങ്. അല്ല ചിഞ്ചാ, നീ ഇപ്പൊ എങ്ങോട്ടാ പോണത്? ഞാൻ വിളിക്കുമ്പോ എന്തായാലും വരണേ. ഞാൻ വരാം, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വല്ല ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും വെക്കാം. ഓ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഡെഡ്പൂളിലെ സ്യൂട്ട് എനിക്കിടണം. ആ സ്യൂട്ട് കിട്ടിയിട്ട് ചോപ്പ് വരെ പുറത്തോട്ട് ഓടിപ്പോട്. ആ സ്യൂട്ട് ഇട്ടിട്ട് വേണം ആ സൂപ്പർ പവർ മൊത്തം കിട്ടാതായിട്ട് ഫ്രാങ്ക്ലിൻ ബോയ് എടുത്ത് പറയണ്ട. ആ പിഞ്ചാനെ കൊണ്ട് പോയി കഴിഞ്ഞാ പിഞ്ചാ അങ്ങ് പാര വെച്ചാലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഡെഡ്പൂളിന്റെ സ്യൂട്ട് അങ്ങിട്ടിട്ട് നമുക്ക് നേരെ അത് ഒളിപ്പിച്ചു വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോ സ്യൂട്ട് ഇടാം. എങ്ങനെയുണ്ട് ഐഡിയ? ഈ ഷിഞ്ചാനെ പറ്റി ആർക്കും അറിയത്തില്ല, ഭയങ്കര ബുദ്ധിമാനാണ് ഷിഞ്ചാൻ. ഓൾറൈറ്റ്, ഇനിയിപ്പോ എന്തോരം പോണത്? ബാഗിലെ പോലീസ് ഒക്കെ വരുന്നു. ഞാൻ ചൂട്ടിട്ട് കാണിച്ചാലടാ പോലീസ്. പാവപ്പെട്ട കള്ളന്മാരാണ് ഈ പോലീസന്മാർ. പോലീസുകാരൊന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോണത്. പാവപ്പെട്ട കള്ളന്മാര്, ജീവിക്കാൻ വേണ്ടിയല്ല അവര് മോഷ്ടിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തോട്ട്. ഇവിടെ എവിടെയായിരുന്നല്ലേ നമ്മുടെ ടെമ്പിള്? ഓക്കെ, നേരെ കണ്ടാണ് ടെമ്പിള്. ഓക്കെ, നമുക്കപ്പോ നേരെ അങ്ങോട്ട് പോവാം. ഓ അവിടെ കേറിയിട്ട് വേണം സാധനങ്ങൾ അടിച്ച് മാറ്റിട്ട് വലിയ ആളാവാനായിട്ട്. എന്റെ ലൈഫിലത്തെ ഒരു ആഗ്രഹം ഡെഡ്പൂൾ മാതിരി ഒരു സൂപ്പർ ഹീറോ ആവണം. ഓക്കെ, സൈക്കിൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കമോൺ, അങ്ങോട്ട് കേറടാ ഷിഞ്ചാനെ. ലെറ്റ്സ് ഗോ. തുറക്കടാ ഡോറ്. ഇനി ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് ഇവിടെ നീ കരാട്ടയും കൊൻഫും പഠിച്ചു കഴിഞ്ഞാല് ഓ നമ്മളായിരിക്കും ഇനി സിറ്റിയിലെ ഡെഡ്പൂള്. എന്റെ ആണെങ്കിൽ ഫാൻസ് ഒക്കെ നമുക്ക് കൊറേ ഉണ്ടാവും നമ്മള് ഡെഡ്പൂൾ ആയി കഴിഞ്ഞാല്. കമോൺ, ആ റൂം ഏതായിരുന്നു? ഇതായിരുന്നില്ല റൂം. കമോൺ, എന്റെ ആളിയ പെട്ടെന്ന് പെട്ടെന്ന് ഡെഡ്പൂൾ ആ സൂട്ടാണ് നമ്മതി. എനിക്കൊന്ന് ഡെഡ്പൂൾ കുളിക്കാൻ പോയി തോന്നുന്നു ചേട്ടാ. ഓൾറൈറ്റ്, സ്യൂട്ട് ഇവിടെ ഉണ്ട്. കമോൺ, സ്യൂട്ട് ഇടട്ടെ. 3, 2, 1. എന്താളിയ, അങ്ങനെ നമ്മള് ഡെഡ്പൂളായി മോനെ. പുളി പുളി പുളി. അടി ഈ വാളി ഞാൻ എന്തായാലും എടുത്തു വെക്കട്ടെ. ഓ കൊള്ളാം കൊള്ളാം വാളി പുളി. എന്റെ മോനെ, വിഷയം വിഷയം വിഷയം. ഇനി വേറെ എന്തിനൊക്കെ പവർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചേട്ടാ. ഓൾറൈറ്റ്, നമുക്ക് എന്തിനെ പവർ ഒക്കെ ഉണ്ട്. ജമ്പ, സൂപ്പർ ജമ്പ് എന്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹലോ ഡെഡ്പൂൾ, നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. ഇതെന്താ ഡെഡ്പൂളിന്റെ ചെറിയ കുട്ടികളുടെ സൗണ്ട്? അത് പിന്നെ ഞാൻ സൗണ്ട് ഒക്കെ മാറ്റിയതാണ്. എല്ലാവർക്കും എന്റെ സൗണ്ട് ഫെമിലിയർ ആയില്ല. എടക്ക് സൗണ്ട് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച്. ഓ
എടാ സ്പീഡിലൂടെ ഇപ്പൊ എടാ ഇത്ര സ്പീഡാ, ഓ എടാ ഡെഡ്പൂൾ ഇത്ര സ്പീഡാ. എന്റെ ആളിയ, ഇനിയിപ്പൊ നമുക്ക് ഒന്നും സംഭവിച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയാലും നമ്മൾ ചാവത്തില്ല, കാരണം ഡെഡ്പൂളിന്റെ സൂപ്പർ പവർ അങ്ങനെയാണ്. എനിക്ക് ഇത്രക്ക് ഫാൻസോ? എന്റെ ആളിയ, നമുക്ക് ഇനി മരണമേ ഇല്ല, ഈ ചുരുട്ടാലും മരണമേ ഇല്ല. എന്റെ ആളിയ, എടാ എന്തുവാണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഞാൻ ചാടിയപ്പോള് എടാ ചാടിയപ്പോള് എന്തുവാണ് സംഭവിച്ചത്? മോനെ, എടാ അത് കൊള്ളാട്ടാ. ഓ എടാ ഇത്, എടാ സൂപ്പർ ജമ്പ്. എന്റെ മോനെ, എടാ നമുക്കപ്പൊ ഈ ബിൽഡിങ്ങിന് മേടിച്ച് കാണാൻ പറ്റുമോ? ആദ്യം ഞാൻ കത്തി വെച്ച് വെട്ടി ഓട്ടാ. ഓ എടാ കത്തി വെച്ച്, എടാ ഒരു വെട്ട്, ഒരാളെ ചത്തി കിടക്കുമ്പോഴാണെടാ നീ വീടി കൊടുക്കുന്നത്. എടാ ഒരു സ്റ്റാർ ആയിട്ടുണ്ട് പോലീസ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും, ഓ എടാ ഇനിയിപ്പൊ നമുക്ക് പത്ത് നേര കെട്ടിടത്തിന്റെ മേലെ ഇങ്ങനെ ചാടാം. ഓനെ അത് പൊളിച്ച്, നമ്മൾ ബിൽഡിങ്ങിന് മേലെ ചത്താലും ചാവത്തില്ല കണ്ട. അതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത, നമ്മുടെ ഡെഡ്പൂളിന്റെ, അതാണ് ഡെഡ്പൂളിന്റെ സൂപ്പർ പവർ. കമോൺ എടാ ഇത് പൊളീസ് ആണ് കേട്ടാ, ഇതിന്റെ മേലേക്ക് ചാടാൻ പറ്റോ? ഓ ഇതിന്റെ മേലെ ചാടാൻ പറ്റത്തില്ല കേട്ടാ. ഓക്കെ സാരില്ല സാരില്ല. ഓക്കെ എടാ അതേ ഒരു ചേട്ടന്റെ എവിടെ നിക്കുന്നു. ഹലോ ചേട്ടാ, ഡെഡ്പൂൾ ആണിത്. എന്റെ ആളിയ, സ്പീഡിൽ ഓടാം. മോനെ ഇയാളൊക്കെ ഒരു വെട്ടി കൊടുത്തല്ലോ. ഓ നമുക്ക് എന്തായാലും നിഞ്ച കാര്യങ്ങളും കുഞ്ഞു കരാട്ടോ ഒന്നും അറിയത്തില്ല കേട്ടാ, അതാണ് നമ്മളെ വെട്ട് ചെയ്യാവാത്തത്. നമ്മളെന്താ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് ഇരിക്കുന്ന മാതിരിയൊക്കെയാണ് വാള് വെച്ചിരിക്കണത്. നമുക്ക് എന്തായാലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓൾറൈറ്റ്. അയ്യോ കണ്ട കണ്ട കണ്ട, ഒന്നും പറ്റത്തില്ല നമുക്ക്. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും പോലീസിന്റെ അടുത്തോട്ട് പോവാം. അതുമാതിരി തന്നെ വേറെ എന്തൊരു പവർ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. ഓക്കെ വണ്ടികളൊക്കെ പോണ്, വണ്ടിയൊക്കെ എടുത്ത് തെറിപ്പിച്ച് കളയാൻ പറ്റും കേട്ടാ. മോനെ പൊളിച്ച് എയറിലോട്ട് ആക്കാൻ പറ്റും വണ്ടി. ഓ ഷിൻജാനിങ് ഒരു വെലസ് വെലസ് മോനെ, ഇതങ്ങട് പറത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓ പൊങ്ങ് 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 പൊങ്ങ്. എന്റെ ആളിയ, അതങ്ങ് പൊട്ടിത്തെറിച്ച് പോലീസിന്റെ വണ്ടി. ഇത് നമുക്ക് പൊട്ടി തറപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. കമോൺ. ഓ എടാ കൊള്ളാം, എടാ കൊള്ളാം കൊള്ളാം. ഓക്കെ ഇനി പോലീസ് എവിടാ? ഈ ഷിൻജാനെ പറ്റി ഞാൻ അറിയത്തില്ല. വെടി വെക്കടാ, വെടി വെക്കടാ, ഇനി വെടി വെക്ക്. നീ ഷോൺ കടാ, എന്തിനാ വെച്ചാലും കൊണ്ടുവന്നാലും വെടി വെക്ക്. അവന്മാരൊക്കെ പോയി. ഇതാരാണാ? ഇതേതാണ്? ഫയർ ഫോഴ്സ് ഒക്കെ വരുന്നതാ. ഓ നമ്മള് സ്പീഡിൽ ഓടിപ്പോയി കേട്ടാ. ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത പരിപാടി തുടങ്ങാം. പൊട്ടിത്തെറിക്കണ വണ്ടി. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഇയാളെ വെട്ടാൻ പറ്റുമോ? ഇവര് അമ്മാമ, അമ്മാവനെ വെട്ടിയാലോ. അമ്മാമേ ഒരു വെട്ട് വെട്ടിക്കോട്ടെ അമ്മാവേ. ഓ അമ്മാവനങ്ങ വെട്ടി കേട്ടാ. ഓ എന്റെ ആളിയ, പൊളി 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 സെറ്റ് മോനെ. ഇനി മുതൽ നമ്മൾ സെറ്റ് ഡെഡ്പൂൾ സൂപ്പർ ഹീറോ. ചേട്ടാ ബൈ ബൈ, സ്പേസിലോട്ട് വിട്ടു ചേട്ടാ. ഓക്കെ ആ വണ്ടിയുടെ പരിപ്പ് അങ്ങ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എന്റെ ആളിയ. ഇന്ന് എന്തൊരു കൂട്ടാൻ വെക്കും ഞാൻ ഇവിടെ. ഒന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, സുഖിയെന്നോ സൊമാറ്റോന്നോ വല്ല ഓർഡർ ചെയ്യാം. ഇതാരുടെ ഫോൺ വിളിക്കുന്നത്? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ. ഹലോ, ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ പറയൂ. ഫ്രാങ്ക്ലിൻ സർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. എന്ത് പറ്റി? ഇന്ന് ഞാൻ ലീവ് ആണല്ലോ, പോലീസ് ഡ്യൂട്ടിക്ക് ഇന്ന് ഞാൻ ലീവ് എന്ന് ഞാൻ എഴുതി കൊടുത്തായിരുന്നല്ലോ. സാറേ അതെ, നമ്മുടെ ഇവിടെ സിറ്റിയില് പുതിയതായിട്ടൊരു നിഞ്ചയുടെ ഒരു സ്ഥലം വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ പോയായിരുന്നു സാറേ, ഞാൻ പോയ ഇത്ര അവിടെ ഉണ്ടായിരുന്നു. സാറേ അവിടെ നിന്നൊരു ഡെഡ്പൂളിന്റെ സ്യൂട്ട് മോഷണം പോയിട്ടുണ്ട്. ഡെഡ്പൂളിന്റെ സ്യൂട്ട് മോഷണം പോയിട്ടുണ്ടെന്നാ? അതാരെടുത്തു? സാറേ അതൊന്നും അറിയത്തില്ല, ഏതോ ചെറിയൊരു ചെറുക്കനാണ് എടുത്തേക്കുന്നത്. ചെറിയ ചെറുക്കനാ? അതെ അതെ അതെ, സിസിടിവി നമുക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് ഷിൻജാവല്ലോ ആണാ. സാറേ ചെറിയ കുട്ടിയുടെ ഷർട്ടിന്റെ കളർ റെഡ് ആണോ? റെഡ് ആണോ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. സിസിടിവി അതെ അതെ റെഡ് ആണ്, റെഡ് ആണ്, റെഡ് ആണ്. അതുമാതിരി തന്നെ പാന്റിന്റെ കളറ് മഞ്ഞയാണോ? സാറേ പാന്റ് അല്ല, ട്രൗസറാണ് മഞ്ഞ കളർ. അതെ 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 അതെ, അറിയോ അറിയോ ചെക്കൻ അറിയോ. സാറേ ഞാൻ ഇപ്പൊ വിളിക്കാവോ? ഞാൻ ഡ്യൂട്ടി ജോയിൻ ചെയ്തോണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് സൂട്ട് കണ്ടുപിടിക്കാം.
അയ്യോ എന്റെ അളിയാ, ആ ഷിൻജാനാണത്. ഷിൻജാനപ്പ ഇവിടുന്ന് ഡോറിമോനെ വീട്ടിൽ പോണെന്നുണ്ട് മോഷ്ടിക്കാൻ പോയതാണ്. നമുക്കപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓ മൈ ഗോഡ്, ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഓ ഞാൻ തിരിച്ച് പോലീസ് ഡ്യൂട്ടിയിൽ കയറട്ടെ. എന്റെ അളിയ, ഈ ഷിൻജാനെ കൊണ്ട് മനുഷ്യൻ തോറ്റ്. എടാ പിഞ്ചാൻ എവിടെ പോയടാ? ആ പിഞ്ചാനാണെങ്കിൽ ഇവിടെ കാണുന്നില്ല. ഇനി ഒരു പക്ഷെ ഷിൻജാനും പിഞ്ചാനും കൂടെ ചേർന്നിട്ടായിരിക്കോ. എന്റെ അളിയ, ഞാനപ്പോ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. മനുഷ്യൻ ഇന്ന് ഒരു പണിയുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്നതാണ്. എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേയാണ്. ഗൈസ്, അപ്പൊ ഇതിന്റെ പാർട്ട് ടു കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് ഡൂ ലൈക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് 3000 ലൈക്കാണ്, 3000 ലൈക്കാണ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്ത് നീല പൂശ എല്ലാവരും. അപ്പൊ നമ്മൾ എന്തായാലും പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിന്റെ പാർട്ട് ടു ആയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ഇടാ. അപ്പൊ നല്ല കിടിലം കമന്റ് ഇട്ട ആൾക്കാരുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കുന്നതായിരിക്കും, എന്നും ചെയ്യാറുള്ള മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേയാണ്. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും. ബൈ ഗൈസ്.